ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് അൻവറിനെ ഒഴിവാക്കിയതിൽ ഇടപെട്ട് ഹൈക്കോടതി. അൻവറിനെ ഒഴിവാക്കിയത് ചോദ്യം ചെയ്തിട്ടുള്ള പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. പരാതി പരിശോധിച്ച് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മലപ്പുറം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകനാണ് പരാതി നൽകിയത്. ആലുവ മലക്കപ്പടിയിലുള്ള റിസോർട്ടില് ലഹരി പാർട്ടിക്കായി സൂക്ഷിച്ചിരുന്ന മദ്യം പിടികൂടിയ കേസിലാണ് കോടതി ഇടപെടൽ. ഉടമയായ അൻവറിനെ ഒഴിവാക്കിയായിരുന്നു എക്സൈസ് വകുപ്പ് കേസെടുത്തത്. ഇതിനെതിരെയാണ് നൽകിയ ഹർജിയിൽ ഇപ്പോൾ കോടതിയുടെ നടപടിയുണ്ടായത്. 2018 പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം നടക്കുന്നത്. റിസോർട്ടില് ലൈസൻസ് ഇല്ലാതെ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നു എന്ന് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. സംഭവത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. റിസോർട്ട് ഉടമയായ അൻവറിനെ ഒഴിവാക്കിയായിരുന്നു എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് ചോദ്യം ചെയ്തിട്ടുള്ള പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറായിരുന്നുമില്ല. ഇതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. രാഷ്ട്രീയ സ്വാധീനത്താലാണ് അൻവറിനെ കേസിൽ നിന്നും ഒഴിവാക്കിയത് എന്നാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. പണവും രാഷ്ട്രീയ സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ഒരു പാവപ്പെട്ടവനായിരുന്നു ഇത്തരം ഒരു കേസിൽ പിടിക്കപ്പെട്ടതെങ്കിൽ ഏതെങ്കിലും എക്സൈസ് വകുപ്പോ പോലീസോ അയാളുടെ പേരെടുക്കാതിരിക്കുമോ? സാധാരണക്കാർക്ക് പാലിക്കാനുള്ളതാണ് ഈ നിയമങ്ങൾ. മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും ഉള്ള ആളുകൾക്ക് സമർത്ഥമായി ലംഘിക്കാനും കൂടിയുള്ളതാണ് ഈ നിയമം എന്നിപ്പോ മനസ്സിലായില്ലേ? നന്ദി.